നമസ്കാരം. നമ്മൾ ഇന്ന് ഫോഴ്സ് മെഷർമെന്റിലെ നെക്സ്റ്റ് ഡിവൈസ് ആയ പീസോ ഇലക്ട്രിക് സെൻസേഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോവുക. പീസോ ഇലക്ട്രിക് സെൻസേഴ്സ് അതിൽ നമ്മൾ യൂസ് ചെയ്യുക പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലാണ്. ആ ക്രിസ്റ്റലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്രിസ്റ്റലിന് അക്രോസ് ആയിട്ട് ഒരു ചാർജ് ഡെവലപ്പ് ചെയ്യും. തിരിച്ച് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അതിന് അക്രോസ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ ഡൈമെൻഷൻസിൽ ഒരു ചേഞ്ച് ഉണ്ടാകും. ഈ പ്രോപ്പർട്ടിയാണ് കാണിക്കുന്ന ഒരു മെറ്റീരിയലാണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ്. അപ്പം അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയായി നമ്മൾ പറഞ്ഞു, അതായത് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചാർജ് അതിന് അക്രോസ് ആയിട്ട് കിട്ടുമെന്ന്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ ഫോഴ്സ് മെഷർമെൻറ്റിനോട് യൂസ് ചെയ്യുക. ഈ ഡയഗ്രത്തിൽ കാണിക്കുന്ന പോലെ ഈ ബ്ലൂ കളറിലുള്ള ഇത് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലാണെന്ന് കരുതുക. നമ്മൾ അതിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് സപ്ലൈ ചെയ്യുമ്പോൾ അതിന് അക്രോസ് ആയിട്ട് നമുക്കൊരു ചാർജ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ഫോഴ്സിന് കറസ്പോണ്ടിംഗ് ആയിട്ട് ചാർജ് ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു പ്രോപ്പർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫോഴ്സ് എത്രയാണ് എന്നുള്ളത് മെഷർ ചെയ്യും. ഫോഴ്സ് മെഷർമെൻറ്റ് പോസിബിൾ ആക്കും. ഇനി എഴുതിയിരിക്കുന്ന പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീസോ ഇലക്ട്രിക് എഫക്ട് സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ അസിമെട്രിക്കൽ എലാസ്റ്റിക് ക്രിസ്റ്റൽസ് ആർ ഡിഫോംഡ് ബൈ എ ഫോഴ്സ് ആൻ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ വിൽ ബി ഡെവലപ്ഡ്. അപ്പം ആ ഒരു ക്രിസ്റ്റലിലേക്ക് നമ്മളൊരു ഫോഴ്സ് സപ്ലൈ ചെയ്താൽ അതിനെ ക്രോസ് ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. ഇനി അത് റിവേഴ്സിബിൾ ആണ്, ബിക്കോസ് ഇഫ് എ പൊട്ടൻഷ്യലി സപ്ലൈഡ് ബിറ്റ്വീൻ ദ സർഫസ് ഓഫ് ദ ക്രിസ്റ്റൽ ഇറ്റ്സ് ചേഞ്ച് ഇറ്റ്സ് ഫിസിക്കൽ ഡയമെൻഷൻസ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഫിസിക്കൽ ഡിമെൻഷൻസിൽ ചേഞ്ച് ഉണ്ടാകുന്നു. ബട്ട് നമുക്കിവിടെ ആവശ്യം ഈ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു, അത് യൂസ് ചെയ്താണ് നമ്മളിവിടെ ഫോഴ്സ് മെഷർമെൻറ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ വെൻ ഫോഴ്സ് പ്രഷർ ഓർ ആക്സലറേഷൻ ഈസ് അപ്ലൈഡ് ടു പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ആൻഡ് ഇലക്ട്രിക്കൽ ചാർജ് ഈസ് ഡെവലപ്ഡ് അക്രോസ് ദ ക്രിസ്റ്റൽ. This electrical charge is proportional to the force supplied. അപ്പോൾ എത്രയാണോ ചാർജ് കിട്ടുക അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന് തുല്യമായിരിക്കും. അപ്പം അതിൻ്റെ ബേസിൽ നമുക്ക് ഫോഴ്സ് എത്രയാണ് ആ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൽ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ഈ കാണിക്കുന്ന ഒരു സ്കീമാറ്റിക് ഡയഗ്രമാണ്. ഇവിടെ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ അതിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുന്നു, അപ്പോൾ നമുക്ക് ചാർജ് കിട്ടുന്നു. ഇനി ഇതും സെയിം ഡയറം തന്നെയാണ്. ഇവിടെയുള്ള എവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിസ്റ്റലുണ്ട്, ആ ക്രിസ്റ്റലിലേക്ക് രണ്ട് നമുക്ക് ഔട്ട്പുട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻസ് കൊടുത്തു. ദെൻ ഇവിടെ ഒരു ഡയഫ്രോ ഉണ്ട്, ആ ഡയഫ്രോമാണ് ക്രിസ്റ്റലിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് കൊടുക്കുക. ഇനി ഡയഫ്രോ മൂവ് ചെയ്യുന്നത് നമ്മൾ എക്സ്റ്റേണലായിട്ട് പ്രഷർ കൊടുത്തുകൊണ്ടാണ്, എക്സ്റ്റേണലായിട്ട് എയറോ മറ്റേ അതിന് ഫ്ലൂയിഡോ സപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യുന്നു. ഇത് ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നതാണ്. നമ്മൾ ഒരു പ്രഷർ വേരിയേഷനോ അല്ലെങ്കിൽ ഫോഴ്സ് വേരിയേഷനോ ഉണ്ടാകുമ്പോൾ ക്രിസ്റ്റലിൻ്റെ ഔട്ട്പുട്ട് കാണിക്കുന്നതായിട്ട് ഒരു സ്കീമാറ്റിക്കാണ്. ഇനി പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന് ഔട്ട്പുട്ട് ഉണ്ടാകുന്നത് ഡൈനാമിക് ഫോഴ്സ് കൊടുത്താൽ മാത്രമാണ്, സ്റ്റാറ്റിക് ഫോഴ്സ് കൊടുത്താൽ കിട്ടില്ല. അതായത് നമ്മൾ പീസോ ഇലക്ട്രിക്കിലേക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഫോഴ്സ് ഒരു 10 ന്യൂട്ടൺ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു, നമുക്കതൊരിക്കലും ഔട്ട്പുട്ട് കിട്ടത്തില്ല. മറിച്ച് നമുക്ക് വേരിയബിൾ ഫോഴ്സ് ആകുമ്പോഴേ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഡൈനാമിക് ഫോഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ഈ കാണുന്നതെല്ലാം പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൻ്റെ പ്രാക്ടിക്കൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു. ആ ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത ആ ഫോഴ്സിന് അല്ലെങ്കിൽ പ്രഷറിന് പ്രൊപ്പോർഷനാണ്. അതാണ് ഈ കാണുന്നത്, ഇതാണ് ചാർജ്. ആ ചാർജ് എന്ന് പറഞ്ഞാൽ എത്രയാണോ ആ ഫോഴ്സ് അല്ലെങ്കിൽ ആ പ്രഷർ അതിന് പ്രൊപ്പോർഷനാണ്. അതോടൊപ്പം തന്നെ ക്രിസ്റ്റല് എത്രത്തോളം ഡിഫർമേഷൻ ചെയ്തു ആ ഡിഫർമേഷനും പ്രൊപ്പോർഷനാണ്, അതാണ് ഈ കാണിക്കുന്നത്. അപ്പം ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഡിഫർമേഷൻ ഓഫ് ദ ക്രിസ്റ്റൽ, ക്യൂ എന്ന് പറഞ്ഞാൽ നെറ്റ് ഇലക്ട്രിക്കൽ ചാർജ്, കെ എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് ഓഫ് ദ മെറ്റീരിയൽ, പിന്നെ പി എന്ന് പറഞ്ഞാൽ പ്രഷർ ഓർ ഫോഴ്സ്, എസ് എന്ന് പറഞ്ഞാൽ ചാർജ് സെൻസിറ്റിവിറ്റി. അങ്ങനെ നമുക്ക് ചാർജ് ഡെവലപ്ഡും അതോടൊപ്പം തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സുമായിട്ടുള്ള റിലേഷൻ കിട്ടുന്നു. അതിൻ്റെ ബേസിൽ നമുക്ക് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി നമുക്ക് നമ്മൾ സ്ട്രെയിൻ ഗേജ് പറഞ്ഞ പോലെ സ്ട്രെയിൻ ഗേജിൽ നമുക്ക് ഓരോ ഡയറക്ഷനുള്ള സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ട്രെയിൻ റൊസറ്റേ യൂസ് ചെയ്തായിരുന്നു, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. എന്ന് പറയുന്ന പോലെ ഓരോ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ യൂസ് ചെയ്തുകൊണ്ട് ഓരോ ഡയറക്ഷനുള്ള ഫോഴ്സ്, ഇപ്പം നമ്മൾ ഒരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്താൽ ആ ഫോഴ്സിന് FX കമ്പോണൻ്റ് ഉണ്ടാകാം, FY കമ്പോണൻ്റ് ഉണ്ടാകാം, FZ കമ്പോണൻ്റ് ഉണ്ടാകാം. അങ്ങനെ ഈ മൂന്ന് ഡയറക്ഷനുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുക, X, Y, Z. അപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ യൂസ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന്
പ്രോപ്പർട്ടീസ് ഓഫ് ക്വാഡ് ക്രിസ്റ്റൽസ് ആർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ആ പർട്ടിക്കുലർ ഡയറക്ഷനുള്ള ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർജ് ആയിരിക്കും നമ്മുടെ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ തരിക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ഡയറക്ഷൻ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു എഫ്, അതിന് കമ്പോണൻ്റ് ഉണ്ട് എഫ് എക്സ് എഫ് ഐ എങ്കിൽ ആ എഫ് എക്സ് എന്താണ് എഫ് ഐ എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ നമുക്ക് യൂസ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എക്സ് ഡയറക്ഷനുള്ള ഫോഴ്സ്, വൈ ഡയറക്ഷനുള്ള ഫോഴ്സ്, ഇസഡ് ഡയറക്ഷനുള്ള ഫോഴ്സ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മൂന്ന് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ യൂസ് ചെയ്യും. മൂന്നും സ്പെഷ്യലി നമ്മൾ കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തെടുക്കും മീൻസ് ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എക്സ് എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സിനെ കാണിക്കുന്ന ഈ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ആ എഫ് എക്സിനെ മാത്രമേ കാണിക്കൂ, ഇസഡ് എഫ് ഇസഡിനെ മാത്രമേ കാണിക്കൂ, വൈ എഫ് വൈനെ മാത്രമേ കാണിക്കൂ. ആ രീതിയിൽ നമ്മൾ ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഒരു ഡയറക്ഷനിലുള്ള ഫോഴ്സ് മാത്രം കാണിക്കും. അപ്പോൾ അതാണ് ഈ ത്രീ കമ്പോണൻ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് അതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ത്രീ കമ്പോണൻ്റ് പീസോ ഇലക്ട്രിക് ഫോഴ്സ് സെൻസർ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, അങ്ങനെയെങ്കിൽ അതിന് കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ ആ കമ്പോണൻ്റ് നമുക്ക് അവത്തിന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതാണ് ഈച്ച് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ റിംഗ് ഹാസ് ബീൻ കട്ട് എലോങ് എ സ്പെസിഫിക് ആക്സിസ് ആൻഡ് ദ ഓറിയൻറ്റേഷൻ ഓഫ് ദ സെൻസിറ്റി ആക്സിസ് കോഴ്സ് ദ ആക്സിസ് ഓഫ് ഫോഴ്സ് കമ്പോണൻ്റ് ടു ബി മെഷർഡ്. ഈച്ച് ഡിസ്ക് പ്രൊഡ്യൂസ് എ ചാർജ് പ്രൊപ്പോർഷൻ ടു ദ ഫോഴ്സ് കമ്പോണൻ്റ്. അതായത് നമുക്ക് എക്സ് വൈ സെർ ഞാൻ പറഞ്ഞ പോലെ മൂന്ന് ഡിസ്ക് ഉണ്ട്. ആ മൂന്ന് ഡിസ്കും നമ്മൾ, അല്ലെങ്കിൽ മൂന്ന് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലും നമ്മൾ സ്പെഷ്യലി കട്ട് ചെയ്തെടുക്കും. ഓരോ ഡയറക്ഷന് വേണ്ടിയുള്ള, ഓരോ ഡയറക്ഷനുള്ള ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർജ് കാണിക്കാൻ വേണ്ടി നമ്മളത് കട്ട് ചെയ്തെടുക്കും. ഓക്കെ, അപ്പം അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് മെഷർമെൻറ്റ് ഓഫ് ടോർക്കാണ്. ടോർക്ക് എങ്ങനെ മെഷർ ചെയ്യാം, അതിനുപയോഗിക്കുന്ന ഡിവൈസസ് ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മൾ ഇന്ന് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഫോഴ്സ് മെഷർ ചെയ്യാം, പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോഴ്സ് എങ്ങനെ മെഷർ ചെയ്യാം, ഇനി ഫോഴ്സിൻ്റെ കമ്പോണൻറ്റുകൾ, ഒരു റിസൾട്ടൻ്റ് ഫോഴ്സ് ഉണ്ട് എങ്കിൽ അതിൻ്റെ കമ്പോണൻറ്റുകൾ എങ്ങനെ മെഷർ ചെയ്യാം ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഉപയോഗിച്ച് എന്നും നമ്മൾ പഠിച്ചു. അപ്പം പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ അതാണ്, അതൊരു ഫോഴ്സ് മെഷർമെൻറ്റ് ഡിവൈസാണ്. താങ്ക് യു.